ബൗദ്ധുദീസത്തിൻ്റെ വാക്താക്കളായി വന്ന വഹാബിസവും ആ വഹാബിസത്തിൻ്റെ അനുകിരണങ്ങളായിട്ട് വന്ന എം എം അക്ബർ സാഹിബ്, മുജാഹിദ് ബാലുശ്ശേരി, പിന്നീട് ഇപ്പോഴുള്ള മദനി ഹാരിസ് മദനി സാഹിബ്, അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന നമ്മുടെ മദനി സാഹിബ് ഒക്കെ സമൂഹത്തിൽ വിതച്ച വിത്തുകളെന്ന് പറയുന്നത് വളരെ ദോഷികമായിട്ടുള്ളതായിരുന്നു. നമുക്കാർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ളതായിരുന്നു. അവർക്കറിയാൻ ഞാൻ പറയുന്നത് എന്താണ്? അതുകൊണ്ട് ഇത് കേട്ട് കഴിയുമ്പോൾ ചില ഈ കപട മതേതരവാദികൾ, അതിനകത്ത് ഷൈജു ആന്റണി ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടെന്നോ ഇല്ലെന്നോ ഇപ്പൊ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾക്ക് ബോധ്യപ്പെടും. കപട മതേതരത്വവാദികൾ യഥാർത്ഥ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാതെ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളെ എടുത്തു കൊണ്ടുവന്നിട്ട് ആ കണ്ടില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ അത് വീണ്ടും കൂടുതൽ കാര്യങ്ങളെ സങ്കീർണമാക്കുകയുള്ളൂ. രണ്ട് പതിറ്റാണ്ടിന് മുമ്പ് വിതച്ചതായ വിത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ അത് മെച്യൂരിറ്റിയിലേക്ക് വന്നല്ലോ, യൗവനത്തിലേക്ക് വന്നില്ലേ. അപ്പോൾ അതിൻ്റെ പരിണതഫലമായിട്ടാണ് ഇപ്പോൾ പലതും നടക്കുന്നത്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മൗദൂദീസത്തിൻ്റെ വക്താക്കളായിട്ട് വന്ന ആളുകൾ അവർ ഇവിടെ പ്രചരിപ്പിച്ച പുസ്തകങ്ങളുണ്ട്, അവർക്ക് ഉത്തേജനം കിട്ടിയ പുസ്തകമുണ്ട്. ആ പുസ്തകം ഇന്നും നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ സർക്കാർ നിയോഗിച്ചല്ലാതെ നിരോധിച്ചിട്ടില്ല. മഷാരി ഉൽ അഷ്വാഖ് ഇലാ മസാരി ഉൽ ഉഷാഖ് വ മുസീറുൽ ഗരാം ഇലാം ദാറുസ്സലാം എന്ന് പറയുന്നതായ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് ഇമാം അബു സക്കരിയ അഹമ്മദ് ഇബിനുസു ഇബ്രാഹിം ഇബിനു മുഹമ്മദ് ദിമഷ്കി ദുമിയാദി ഇബിനു നുഹാസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ, മലയാളത്തിലേക്ക് എഴുതിയപ്പോൾ വളരെ ചെറിയ ഒരു തലക്കെട്ടോടുകൂടിയാണ്, വളരെ ലളിതമാണ്. വിജയത്തിൻ്റെ വാതിൽ വാളിൻ്റെ തണലിൽ. അത് എഴുതിയ കാലഘട്ടമൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിക്കാം, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ പ്രചരിച്ചു, അതിൽ നിന്ന് ഊർജം കൈക്കൊണ്ടാണ് മൗദൂദി സാഹിബ് മറ്റു പുസ്തകങ്ങളൊക്കെ, പല പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ എഴുതിയിരിക്കുന്നത്. ഇത് വെറുതെ എഴുതിയതല്ല, ഇതിനകത്ത് ഉള്ള കണ്ടന്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ മതഗ്രന്ഥമായിരിക്കുന്ന അവരുടെ പരിശുദ്ധ ഖുറാനിൽ നിന്നും അതിൻ്റെ അനുബന്ധ പുസ്തകങ്ങളായിരിക്കുന്ന ബുഖാരിയിൽ നിന്നും മുസ്ലീമിൽ നിന്നും മറ്റ് ഇതര ഹദീസുകളിൽ നിന്നും എടുത്തിരിക്കുന്ന ഉദ്ധരണികളും സംഭവങ്ങളും ഒക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അമുസ്ലീങ്ങളായിട്ടുള്ള ആളുകളോട് യുദ്ധം പ്രഖ്യാപിക്കാനും യുദ്ധം ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ആഴത്തിൽ മുറിവുണ്ടാക്കുന്ന, ആശങ്കയുണ്ടാക്കുന്ന, ഭയമുണ്ടാക്കുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ്. അതിനെ നിരോധിക്കണമെന്ന് കുറേ നാളുകളായിട്ട് നമ്മുടെ ഭരണാധിപന്മാരോട് നിയമപാലകർ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ പോലും അത് നിരോധിച്ചിട്ടില്ല എന്നുള്ളത് എൻ്റെ മുസ്ലിം സഹോദരന്മാരുടെ അറിവിലേക്ക് തരികയാണ്. അപ്പോൾ മുസ്ലിം സഹോദരന്മാർ ദയവുണ്ടായിട്ട് അത് നിങ്ങൾ വായിക്കരുത്. വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലും ഈ മൗദൂദിസം വളരെ ആഴമായിട്ട് കയറുകയും മറ്റ് സഹോദരങ്ങളെ, അമുസ്ലിങ്ങളായിട്ടുള്ള നമ്മുടെ സ്നേഹിതരെ, സഹോദരങ്ങളെ, അയൽവാസികളെയൊക്കെ നമ്മൾ ദ്വേഷിക്കുന്ന വിധത്തിലേക്ക് പോവുകയും ചെയ്യും. അതുണ്ടാകാതിരിക്കാൻ ദയവുണ്ടായിട്ട് നിങ്ങളത് വായിക്കരുതേ എന്ന് ഞാൻ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ളവർക്ക് മിണ്ടാൻ കഴിയാത്ത വിധത്തിൽ അങ്ങനെ മിണ്ടുകയോ ശബ്ദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ, അല്ലെങ്കിൽ ആശങ്ക അറിയിച്ചാൽ ഉടനെ തന്നെ അവരെ വർഗീയവാദികളായിട്ട് ചിത്രീകരിക്കുക, അവർക്ക് ക്രിസ്സംഗികൾ എന്നുള്ള നാമം ചാർത്തി കൊടുക്കുക, അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക, പാർശ്വവൽക്കരിക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾ ഇവർ ബോധപൂർവം ചെയ്യുകയും തൽഫലമായിട്ട് ഇതിലൊന്നും ഏർപ്പെടണ്ട എന്ന് വിചാരിച്ച് പാവപ്പെട്ട നേതാക്കന്മാരും അതേപോലെ ശബ്ദമില്ലാത്ത ജനതയും ഒതുങ്ങി നിൽക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ സംഭവിക്കുന്നതാണ് ഈ ഭീകരവാദത്തിൻ്റെ ഭീവത്സമായിട്ടുള്ള മുഖം വെളിപ്പെട്ടു വരുന്നത്. അതിൻ്റെ ഒരു നേർചിത്രമാണ് ആലപ്പുഴയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കാം, അച്ഛൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഇതൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായ ആശങ്കകളാണ്, പരിഹരിക്കേണ്ടതായ ആശങ്കകളാണ്, കൃത്യമായി ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വേണം. ഇന്നലെ ശ്രീ ഷൈജു ആന്റണി എനിക്ക് അവസാനമായി ഒരു ഉപദേശം തന്നു ചാനൽ ചർച്ചയുടെ അവസാനത്ത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ RSS ബൈബിളായിരിക്കുന്ന വിചാരധാര ബഞ്ച് ഓഫ് തോട്ട് വായിക്കണം എന്നുള്ളതാണ്. ഒരു പക്ഷെങ്കിൽ ശ്രീ ഷൈജു ആന്റണി ആ പുസ്തകത്തെക്കുറിച്ച്
കേൾക്കുന്നതിന് മുമ്പേ ഞാനത് വായിച്ച് തീർത്തിരിക്കാം എന്നാണ് എനിക്ക് എൻ്റെ ഊഹം. കാരണം ഞങ്ങളുടെ സെമിനാരികളിലൊക്കെ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഞങ്ങൾക്ക് വായിക്കാൻ തരും, ഞങ്ങൾ വായിക്കാറുണ്ട്. എല്ലാ മതങ്ങളെക്കുറിച്ചുള്ള ശരിയായ പഠനം ഞങ്ങൾ നടത്താറുണ്ട്. മതസൗഹാർദ്ദത്തിന് ഉതകുന്ന തരത്തിലുള്ള ചർച്ചകൾ ഞങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ആരോഗ്യപരമായ വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിനും വിശ്വാസത്തിൻ്റെ ആരോഗ്യപരമായ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അതിനകത്തെ 151 മുതലുള്ള 164 വരെയുള്ള പേജുകൾ ക്രൈസ്തവ സമൂഹത്തിന് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന പേജുകളാണെന്ന് അവരുടെ നേതാക്കന്മാരോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അവരുടെ നേതാക്കന്മാരോട് നേരിട്ട് പറയുകയും അവരുമായി പലതവണ ചർച്ച ചെയ്യുകയും ആ ചർച്ചയിലൂടെ ഇത് പരിഹരിക്കാമെന്ന് അവർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ അടുത്ത ദിവസത്തിൽ വീണ്ടും ഞങ്ങളെ ചർച്ചയ്ക്കായിട്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, ഈ മീഡിയ വണ്ണിൽ വന്നിരുന്നിട്ട് ഹൈന്ദവ മതത്തെ വിമർശിക്കുക എന്ന് പറയുന്നത് എൻ്റെ നയമല്ല. മീഡിയ വണ്ണിൽ വന്നിരുന്നിട്ട് മറ്റ് ഏതെങ്കിലും മതത്തെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല എൻ്റെ രീതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ തിരുത്തപ്പെടേണ്ടുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപോത്ബലവുമായ, അവരുടെ തിരുത്തലിന് ഉപോത്ബലവുമായ കാര്യങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ രീതി. അപ്പോൾ അതിന് വിഘാതമായിട്ട് ആളുകളുടെ കയ്യടി മേടിക്കാനും ഇവിടുത്തെ ഭീകരവാദത്തെ ഊട്ടിയുറപ്പിക്കാനും തക്കവണ്ണം ചില ആളുകൾ അംഗീകരിച്ചോ അംഗീകരിക്കാതെയോ ചാനലുകളിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിൻ്റെ ഗതികേട് എന്നേ ഞാൻ വിളിക്കാറുള്ളൂ. എന്നെ ജനം ടി വി ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചാൽ തീർച്ചയായിട്ടും അവരോട് ഞാൻ ഈ വിചാരധാരണയെക്കുറിച്ച് പറയും, അവിടെ ഈ ആശങ്ക പങ്കുവെക്കും, അവിടെ അവർ തിരുത്തപ്പെടേണ്ടതായ ഭാഗം അവിടെ തിരുത്തപ്പെടും. ഷെക്കീന ചാനലിൽ ഞാൻ ചർച്ച ചെയ്യുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ മാറ്റം വരുത്തേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യും. കാരണം അതിൻ്റെ പ്രേക്ഷകരെന്ന് പറയുന്നത് വ്യത്യസ്തരാണ്, വ്യത്യസ്തരായിട്ടുള്ള പ്രേക്ഷകരാണ് ഈ മൂന്ന് ചാനലുകളുടെ. പൊതു ചാനലിൽ വരുമ്പോൾ നമുക്ക് പൊതുവായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലും വിജ്ഞാനപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത ചില ചർച്ചാവാദികളെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹാ കഷ്ടം എന്നല്ലാതെ എനിക്ക് പറയാനായിട്ടില്ല. അതിനകത്ത് മെത്രാനടക്കമുള്ള ആളുകൾ ഉൾപ്പെടും എന്നും കൂടെ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമുള്ള ജോൺസൺ തേക്കടയിലച്ചൻ.